വൈദ്യുതി ബോർഡിന്റെ പുതിയ ചെയർമാൻ രാജൻ കൊബ്രോഗഡെ മുൻ ചെയർമാൻ ബി അശോകന്റെ പല തീരുമാനങ്ങളും വെട്ടിത്തിരുത്തി. ചെയർമാന്റെ ഓഫീസിന് മുന്നിൽ ഏർപ്പെടുത്തിയ എസ്ഐഎസ്എഫിന്റെ സുരക്ഷ പിൻവലിക്കും. യൂണിയനുമായുള്ള തർക്കത്തിനിടെ ഓഫീസിന് മുന്നിൽ മുൻ ചെയർമാൻ ഏർപ്പെടുത്തിയ പോലീസ് സുരക്ഷയും പിൻവലിച്ചു. വൈദ്യുതി ഭവനിലെ പോലീസ് സുരക്ഷ ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ബി അശോക് ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കി വേണ്ടെന്ന് വെച്ചു. അശോക് ഉപയോഗിച്ചിരുന്ന മൂന്ന് ഔദ്യോഗിക വാഹനങ്ങളും ഒഴിവാക്കി. യൂണിയനുമായുള്ള ഉരസലിനിടെയായിരുന്നു മഹീന്ദ്ര താർ വാങ്ങിയത്. കാറിൽ ഘടിപ്പിച്ച ബീക്കൺ ലൈറ്റും അഴിച്ചുമാറ്റി. പുതുതായി രണ്ട് ഇന്നോവ ക്രിസ്റ്റ വാങ്ങാനുള്ള മുൻ ചെയർമാന്റെ പർച്ചേസ് ഓർഡർ പുതിയ ചെയർമാൻ മരവിപ്പിച്ചു. അനാവശ്യ വിവാദങ്ങൾക്കില്ല, ജോലി നന്നായി നടക്കണം, ആവശ്യ സർവീസാണിത്, യൂണിയനുകളുമായി ഉരസലിനില്ല, എന്നാൽ സംഘടനാ നേതാക്കളെ കയറൂരി വിടില്ല എന്ന സന്ദേശമാണ് രാജൻ കൊബ്രഗഡെ നൽകിയിരിക്കുന്നത്. മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ച് ബോർഡിൻ്റെ കാര്യശേഷി വർദ്ധിപ്പിക്കാനാണ് പുതിയ ചെയർമാൻ്റെ നീക്കം. ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ചിലവാണ് ഒഴിവാക്കിയത്. ഇതെല്ലാം സാധാരണക്കാരൻ്റെ തലയിലാണ് വന്നു പതിക്കുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ബോർഡിന് ഇതൊരാശ്വാസമാണ്. തൊഴിലാളി യൂണിയനുകളുമായി നിരന്തരം കലാപമുണ്ടായതിനെ തുടർന്നാണ് ബി അശോകിൻ്റെ കസേര തെറിച്ചത്. യൂണിയനുകൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന അശോകിന് ഗൂഢ ലക്ഷ്യമായിരുന്നുവെന്നാണ് CITU ആരോപിച്ചിരുന്നത്. അഴിമതി മൂടിവെക്കാനും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുമാണ് അശോക് ശ്രമിച്ചത് അത്രേ. അതേസമയം ഇടത് യൂണിയനുകൾ അധികാര ദുരുപയോഗം നടത്തിയെന്നാണ് ബി അശോകും ആരോപിച്ചത്. അശോക് ചെയർമാനായി വന്നതിന് ശേഷം എടുത്ത ഏത് തീരുമാനം പരിശോധിച്ചാലും അധികാര ധന ദുർവിനിയോഗമായിരുന്നു. മുൻ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി ബോർഡിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നായിരുന്നു ചെയർമാൻ ഡോക്ടർ ബി അശോകിൻ്റെ അന്നത്തെ വിമർശനം.